ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലെറ്റേഴ്സ് നമ്പേഴ്സ് ഒക്കെ പഠിക്കാന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് നമ്മളിപ്പോൾ ലൈൻസ് എഴുതുന്നതിന്, അതായത് നമ്മുടെ ആൽഫബറ്റ്സ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ലൈൻസ് നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ സിലബസിൽ നമ്മൾ പഠിച്ചു സ്റ്റാൻഡിംഗ് ലൈൻസ് ഉണ്ട്, സ്ലീപ്പിംഗ് ലൈൻ ഉണ്ട്, സ്ലാൻഡിംഗ് ലൈൻ ഉണ്ട്, കർവ്ഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ലെറ്റേഴ്സ് പഠിക്കുന്നതിനും ഈ ഏതെങ്കിലുമൊക്കെ ലൈൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈൻ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. സ്റ്റാൻഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ നിൽക്കുക? നേരെ നിവർന്ന് നിൽക്കും അല്ലേ? ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. നേരെ നിവർന്ന് നിൽക്കുന്നതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. ഒരു ലൈൻ നിൽക്കുന്നു, അതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിരിക്കുകയാണ്. ഒരു ഫ്ലവർ, ഫ്ലവർ എന്താ ചെയ്യുന്നത്? സ്റ്റാൻഡ് ചെയ്തേക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈൻ എന്താണ്? സ്റ്റാൻഡിംഗ് ലൈൻ. അതുപോലെ ഇതൊരു കോക്കനട്ട് ട്രീ ആണ്. കോക്കനട്ട് ട്രീ എന്ത് ചെയ്തേക്കുക? സ്റ്റാൻഡ് ചെയ്തേക്കാണ്, നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഉണ്ട്. ഈ സ്റ്റാൻഡിംഗ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏത് ആൽഫബറ്റ് വരയ്ക്കാൻ കഴിയാമെന്നറിയാവോ? അതാണ് ഐ. ഐ ആൽഫബറ്റ് വരയ്ക്കുന്നതിന് നമുക്ക് ഈ സ്റ്റാൻഡിംഗ് ലൈൻ ആവശ്യമാണ്. പിന്നെയും ഒരുപാട് ആൽഫബറ്റ് പഠിക്കാം. അപ്പോൾ പി പഠിക്കുന്നതിന് നമുക്ക് സ്റ്റാൻഡിംഗ് ലൈൻ ആവശ്യമാണ്. പക്ഷേ സ്റ്റാൻഡിംഗ് ലൈൻ മാത്രം ആവശ്യമുള്ളത് ഐക്ക് മാത്രമാണ്. ഈ സ്റ്റാൻഡിംഗ് ലൈനിൻ്റെ കൂടെ കർവ്ഡ് ലൈൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പി വരയ്ക്കാം, അതുപോലെ ഡി വരയ്ക്കാം, അതൊക്കെ വരയ്ക്കാൻ പറ്റും. സ്റ്റാൻഡിംഗ് ലൈൻ മാത്രം ആവശ്യമുള്ളത് ഈ ഐ എന്ന ആൽഫബറ്റിനാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് ലൈൻ പഠിക്കാനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റി വർക്ക്ഷീറ്റാണിത്. ഒന്നാമത്തെ ഇങ്ങനത്തെ ഡോട്ടഡ് ലൈൻ ആണ്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് മക്കള് മക്കളുടെ അമ്മയോടും അപ്പയോടും പറഞ്ഞിട്ട് ഇതുപോലെ ഡോട്ടഡ് ലൈൻ ഉള്ള വർക്ക്ഷീറ്റ് വരച്ച് പഠിക്കണം. അപ്പോൾ സ്റ്റാൻഡിംഗ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പഠിക്കാനായിട്ട് ഇങ്ങനത്തെ ഡോട്ടഡ് ലൈനിൽ കൂടെ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ടീച്ചർ ഇവിടെ വരച്ചിരിക്കുകയാണ്, മൂന്ന് ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്, എല്ലാം സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ വരയ്ക്കും? ഈ ഡോട്ടഡ് ലൈനിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കാം. അതുപോലെ തന്നെ ഈ ഡോട്ടഡ് ലൈനും ഇതുപോലെ വരയ്ക്കാം. ഇതുപോലെ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാൻഡിംഗ് ലൈൻ പഠിക്കാൻ പറ്റും. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ബോറടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ഇമേജസ് നമ്മൾ വരച്ചിട്ട് പഠിക്കാം. ഇത് നമുക്കൊരു ബലൂണായിട്ട് വെക്കാം. ബലൂണിലേക്ക് നമ്മളൊരു നൂല് കെട്ടിരിക്കുകയാണ്. നൂല് എങ്ങനെ നിൽക്കുന്നത്? സ്റ്റാൻഡിംഗ് ലൈനായിട്ട്. അതുപോലെ ഹാർട്ട് ഷേപ്പ് ഉള്ളൊരു ബലൂണാണിത്. ആ ബലൂണിലേക്കും നമ്മൾ നൂല് കെട്ടിരിക്കുകയാണ്. നൂല് നിൽക്കുന്നത് സ്റ്റാൻഡിംഗ് ലൈൻ. അതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് ഉള്ളത്, ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഇത് നമ്മൾ ഒരു നൂല് കെട്ടിരിക്കുകയാണ്, സ്റ്റാൻഡിംഗ് ലൈൻ. കണ്ടില്ലേ? പിന്നത്തെ ഒരു എക്സാമ്പിളാണ് ക്ലൗഡ്. അപ്പോൾ നമ്മുടെ മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്നതാണ്. മഴ പെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡിംഗ് ലൈനിൽ കൂടെയാണ്. ഇതാ ഇങ്ങനെ നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ച് നമ്മൾ ഈ മഴയെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുകയാണ്. എവിടേക്ക്? ക്ലൗഡിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡിംഗ് ലൈൻസ് കിട്ടും. കണ്ടില്ലേ? ഇപ്പം നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ആരാണ് ഈ മരത്തിൽ നിന്ന് ലീവ്സ് വീഴുന്നുണ്ട്? എങ്ങനെയാണ് വീഴുക? ഈ ലീവ്സ് താഴേക്ക് നേരെ വീഴുകയാണ്. എങ്ങനെ? ഈ ഡോട്ടഡ് ലൈൻ വെച്ച് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ദാ ഇവിടെ വന്ന് വീഴും. കണ്ടില്ലേ? അതുപോലെ ഈ ലീഫ് നേരെ താഴെ വീഴും, ഈ ലീഫ് നേരെ താഴെ വീഴും. ഇത് ഇതൊക്കെ എന്താണ്? സ്റ്റാൻഡിംഗ് ലൈൻ ആണ്. ഈ സ്റ്റാൻഡിംഗ് ലൈൻ പഠിച്ചാൽ നമുക്ക് ഐ ആൽഫബറ്റ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ പഠിച്ചു. ഈ സ്റ്റാൻഡിംഗ് ലൈൻ വെച്ചിട്ടുള്ള കുറച്ച് വർക്ക്ഷീറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടെ എന്താ കാണുന്നേ? മൂന്ന് ബലൂൺ ഉണ്ട് അല്ലേ, ബ്ലൂ, പിങ്ക്, ഗ്രീൻ. അത് ആ ഡോട്ടഡ് ലൈനിൽ കൂടെ വരയ്ക്കുമ്പോ എങ്ങനെ വരും? സ്റ്റാൻഡിംഗ് ലൈൻ കിട്ടും അല്ലേ. പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നേ? ഈ പിക്ചറില് നാല് ബോൾ ഉണ്ട്. ആ നാല് ബോളിലേക്ക് നാല് ത്രെഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും? ദാ ഇങ്ങനെ വരയ്ക്കും. കണ്ടിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലീപ്പിംഗ് ലൈൻ ആണ്. സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? എങ്ങനെയാ മക്കൾ എങ്ങനെയാ കിടന്നുറങ്ങുക? ഇതുപോലെയാണ് കിടന്നുറങ്ങുക അല്ലേ. സ്ലീപ്പിംഗ് പൊസിഷനിലാണ് ലൈൻ, സ്ലീപ്പ് ചെയ്യാണ്, ഉറങ്ങുകയാണ്. കണ്ടില്ലേ? അതിനൊരു എക്സാമ്പിൾ എന്താ പറയാ? നമുക്കിതൊരു പാലമായിട്ട് വിചാരിക്കാം. രണ്ട് തൂണുകൾക്കിടയിൽ ഒരു പാലം നിൽക്കുകയാണ്. പാലം നിൽക്കുന്നത് എങ്ങനെയാ? ഒരു സ്ലീപ്പിംഗ് ലൈനിലാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഇതെന്താണ്? സ്ലീപ്പിംഗ് ലൈൻ. ഈ സ്ലീപ്പിംഗ് ലൈൻ വെച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ ഈ സ്റ്റാർ, സ്റ്റാറിനെ നമുക്ക് ഇവിടെയും സ്റ്റാർ ആണുള്ളത്. എങ്ങനെ കണക്ട് ചെയ്യും? സ്ലീപ്പിംഗ് ലൈനിൽ കൂടെയാണ് കണക്ട് ചെയ്യുക. എങ്ങനെ കണക്ട് ചെയ്യും?
സ്ലീപ്പിംഗ് ലൈനിൽ കൂടെ നമ്മൾ ഇതാ ഇതുപോലെ കണക്ട് ചെയ്യും. കണ്ടില്ലേ, അതുപോലെ ട്രയാങ്കിൾ, ട്രയാങ്കിളിനെ നമ്മൾ ഇതുപോലെ സ്ലീപ്പിംഗ് ലൈനിൽ കൂടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. കണ്ടില്ലേ, അതുപോലെ റൗണ്ട് ഷേപ്പാണ് ഇത്. നമ്മളിങ്ങനെ സ്ലീപ്പിംഗ് പൊസിഷനിലൂടെ നമ്മൾ സ്ലീപ്പിംഗ് ലൈനിൽ കൂടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. അടുത്തൊരു എക്സാമ്പിൾ എന്താ, ഇത് ഓറഞ്ച് കളറുള്ള രണ്ട് ബോളാണ്. ഇതും നമ്മളിതുപോലെ സ്ലീപ്പിംഗ് ലൈൻ വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. ഇത് ഗ്രീൻ ബോളാണ്, ഇതും ഇതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യും. ഇത് ബ്ലൂ ബോളാണ്, നമ്മൾ സ്ലീപ്പിംഗ് ലൈനിൽ കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ സ്ലീപ്പിംഗ് ലൈൻ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ സ്ലീപ്പിംഗ് ലൈൻ നമ്മുടെ ആൽഫബറ്റിൽ എവിടെയാണ് വരുന്നതെന്ന് കാണണ്ടേ. സ്ലീപ്പിംഗ് ലൈൻ ഒറ്റയ്ക്ക് നമ്മൾ ആൽഫബറ്റിൽ പഠിക്കുന്നില്ല. സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിംഗ് ലൈൻ അല്ലെങ്കിൽ കർവ്ഡ് ലൈൻ അങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റ് പഠിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം, ടി വരയ്ക്കണമെങ്കിൽ സ്ലീപ്പിംഗ് ലൈൻ വേണം. സ്ലീപ്പിംഗ് ലൈൻ മാത്രമല്ല സ്റ്റാൻഡിംഗ് ലൈനും വേണം. ഒരു സ്റ്റാൻഡിംഗ് ലൈനും ഒരു സ്ലീപ്പിംഗ് ലൈനും ചേരുമ്പോഴാണ് ടി വരിക. ടി ഫോർ ടോർട്ടോയിസ്. അതുപോലെ എച്ച്, എച്ചിന് എന്ത് വേണം? എച്ചിന് രണ്ട് സ്റ്റാൻഡിംഗ് ലൈനും ഒരു സ്ലീപ്പിംഗ് ലൈനും വേണം, എന്നാലാണ് നമുക്ക് എച്ച് വരയ്ക്കാൻ പറ്റുള്ളൂ. എച്ച് ഫോർ ഹൗസ്. ഇ വരയ്ക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം, മൂന്ന് സ്ലീപ്പിംഗ് ലൈൻ വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇ ഫോർ എഗ്. എഫ് വരയ്ക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡിംഗ് ലൈനും രണ്ട് സ്ലീപ്പിംഗ് ലൈനും വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് എഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. എഫ് ഫോർ ഫിഷ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ സ്ലീപ്പിംഗ് ലൈനും പഠിച്ചു, അതിന് വരയ്ക്കാൻ പറ്റും. സ്ലീപ്പിംഗ് ലൈൻ വെച്ച് വരയ്ക്കാൻ പറ്റുന്ന നമുക്ക് കുറച്ച് ആൽഫബറ്റ്സും പഠിച്ചു. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ലൈൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്ക്ഷീറ്റ് ടീച്ചർ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ലൈനിൻ്റെ വർക്ക്ഷീറ്റാണ്. ഇതിൽ നമ്മുടെ സ്റ്റാർ ഉണ്ട്, റെക്റ്റാങ്കുലർ ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. ഇതെല്ലാം ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കുക? ഇതുപോലെ നമ്മൾ വരയ്ക്കണം. കണ്ടില്ലേ? അതുപോലെ അടുത്ത വർക്ക്ഷീറ്റിൽ ഗ്രീൻ ബോൾസും റെഡ് ബോൾസും ഉണ്ട്, അതും സ്ലീപ്പിംഗ് ലൈൻ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. ഇത് രണ്ടുമാണ് നമ്മുടെ വർക്ക്ഷീറ്റ് വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ലീപ്പിംഗ് ലൈനും പഠിച്ചു, സ്റ്റാൻഡിംഗ് ലൈനും പഠിച്ചു. ഈ സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിംഗ് ലൈനും പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൽഫബറ്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പഠിച്ച് കഴിയണം കേട്ടോ. അടുത്ത സെക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.